ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. SSLC ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ കുറച്ച് സന്തോഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ. അവിടേക്ക് പോകാനും വേണ്ടിയിട്ട് ഇതാ ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. സെപ്റ്റംബർ 10 ഞായറാഴ്ച ആയിരുന്നു ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ. ചേളാരി GVHSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പരിപാടി 11 മണി മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇതാ 2 ഗേൾസും അതുപോലെ 3 ബോയ്സും എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ 8 ക്ലാസ് മുതൽ 10 വരെ ഈ ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പഠിച്ച സമയത്തുള്ള ക്ലാസ് റൂം ഒന്നും ഇവിടെ ഇല്ല, അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയം ആണ്. ആ ഓഡിറ്റോറിയം ക്ലാസ് റൂമാക്കിയിട്ട് തിരിച്ചതാണ്. അപ്പോൾ അതിലൊരു റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ മീറ്റപ്പ് നടക്കുന്നത്. ഇപ്പോൾ അതാ കുറച്ച് കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏജ് എത്ര കൂടിയാലും കൂടെ പഠിച്ച കുട്ടികൾ തന്നെ പറയുള്ളൂ കേട്ടോ, അതെങ്ങനായാലും നാവിൽ അതേ വരുള്ളൂ. 16 വർഷങ്ങൾക്ക് ശേഷമാണ് പലരും ഇതിൽ കാണുന്നത്. അതിൻ്റെ ഇടയിലൊരു മീറ്റപ്പൊക്കെ കഴിഞ്ഞിരുന്നു, അതിനൊന്നും ഞാൻ വന്നിട്ടില്ല. 8 മുതൽ 10 വരെ കൂടെ പഠിച്ചവർ, അതുപോലെ 1 മുതൽ 10 വരെ കൂടെ പഠിച്ചവർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. എത്തി 6 വരെ, അഥവാ നമ്മുടെ ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ചെലവഴിച്ചത്. അതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഒത്തൊരുമിച്ചിട്ടുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ സനൂപാണ് മുൻകൈ എടുത്ത്, കുറെ മുന്നേ ഇങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെ പറയും, നമുക്ക് കൂടണ്ടേ കൂടണ്ടേ. കുറഞ്ഞ മുന്നേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേണമെങ്കിൽ കാലത്തിന് ശേഷം, അഥവാ അവിടുന്ന് പോയതിന് ശേഷം 2018-19 സമയത്തേക്കാണ്. ഇവിടെ ദാ ഓരോരുത്തരായിട്ട് അവരുടെ ജോബും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന ആളാണ് സനൂപ്, അവനാണ് ഈ മീറ്റപ്പിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ദാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ട് അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പോ ദാ ഈ സംസാരിക്കുന്ന ആളാണ് ബിനിത. ഇവള് നന്നായിട്ട് പാട്ട് പാടുട്ടോ. ഞങ്ങൾ ക്ലാസ്സിലായ സമയത്ത് തന്നെ നന്നായിട്ട് പാട്ട് പാടിയിരുന്നു. അപ്പൊ അവളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ദാ അവളുടെ സോങ്ങിന്റെ ശേഷം ഓരോരുത്തരായിട്ട് വീണ്ടും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന 1-2 ആളുകൾക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാൻ കഴിയാത്തത്. അതുപോലെ ബാക്കിയുള്ളവരെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾ കേട്ടോ, അവർക്ക് പിന്നെ എന്തായാലും വരാൻ കഴിയില്ലല്ലോ. അവരിവിടെ ഉള്ള ടൈമിൽ ഇൻഷാല്ലാഹ് ഇനിയൊരു മീറ്റപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഗേൾസ് ആരും 5 പൈസ എടുത്തിട്ടില്ല കേട്ടോ. സത്യം പറയണമെങ്കിൽ ബോയ്സാണ് ഞങ്ങളെ എല്ലാ ചെലവും വഹിച്ചിട്ടുള്ളത്. അവർക്ക് പ്രത്യേകം ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. ചേളാരിയിലുള്ള JRS റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളത്. വരാത്ത എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്.
അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ് അയക്കാനും വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. മന്തിയോ അൽഫാമാണ് ഇവർ ഓർഡർ ചെയ്തിട്ടുള്ളത്. എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവർ ഓർഡർ ആക്കിയത്. ഞാൻ പറഞ്ഞല്ലോ 16 വർഷങ്ങൾക്ക് ശേഷം കാണുകയാണെന്ന്. 16 വർഷമായെന്ന് വിചാരിച്ചിട്ട് ആർക്കും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കുറച്ച് ആളുകൾക്ക് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അൽഫാമൊക്കെ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുകയാണ് ഇവിടുന്ന്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് തന്നെയാണ് പോണത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബാട്ടോ. നമ്മൾ ആ കണ്ടുമുട്ടുന്ന ആ സമയം, നമ്മുടെ ഏജും കാര്യങ്ങളൊക്കെ മറന്ന് നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു അതുപോലെ തന്നെ കേട്ടോ. എല്ലാവർക്കും ആർക്കും ഒരു മാറ്റമില്ല, എല്ലാവരും അതുപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബോയ്സ് കേക്കൊക്കെ ഓർഡർ ആക്കിയിരുന്നു. ടെൻഡർ കോക്കനറ്റിൻ്റെ ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. ഇത് സനൂപിൻ്റെ വകയാണ് കേട്ടോ, അവനാണ് ഈ കേക്ക് ഓർഡർ ചെയ്തത്. ഇനിയും ഒരുപാട് പ്രാവശ്യം കൂടാനും കാണാനും ഒക്കെ ഉള്ള ആയുസ്സും ആരോഗ്യമൊക്കെ പഠിച്ച റബ്ബ് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യിക്കാനുള്ള പരിപാടിയിലാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ മറ്റേ സാധാ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ടൊന്നും കട്ട് ചെയ്യാൻ കഴിയണില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ കത്തി വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് നോക്കിയതാണ്. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ കുട്ടികളായിട്ട് വന്നവരുണ്ട്, അതുപോലെ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് വന്നവരുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതാ എന്താണ് ബോയ്സ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനുള്ളതൊക്കെ മരത്തിൽ വെക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അവിടെ വെക്കാൻ കഴിയണില്ല. നമ്മൾ പഠിച്ച സമയത്തൊന്നും ഇവിടെ സ്കൂൾ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.